പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നത് കെ മുരളീധരനാണ്. കെ മുരളീധരൻ MP, കരുണാകരൻ്റെ പ്രിയപുത്രൻ. അദ്ദേഹം ഇപ്പോൾ സുധാകര പക്ഷത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ ആക്രമിക്കുന്നു, കടന്നാക്രമിക്കുന്നു. കോൺഗ്രസിൽ ഗ്രൂപ്പ് പാടില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു. അങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ മുരളീധരന് ആര് അധികാരം തന്നു എന്ന ചോദ്യം ബാക്കി. അങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ മുരളീധരന് എന്ത് യോഗ്യതയുണ്ട് എന്ന ചോദ്യം അതിലും ബാക്കി. കാരണം കോൺഗ്രസിൽ എന്നും ഗ്രൂപ്പിസത്തിൻ്റെ വക്താവായിരുന്നു ലീഡർ കെ കരുണാകരൻ. ആ ഗ്രൂപ്പിസത്തിൻ്റെ വക്താവായി അച്ഛന് പിൻതലമുറക്കാരനായി വളർന്നു വന്ന ആളാണ് കെ മുരളീധരൻ. കെ മുരളീധരനെ കണക്ക് മണ്ടനായ ഒരു രാഷ്ട്രീയക്കാരൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്നു. ഇലക്ട്രിസിറ്റി മന്ത്രിയാകാൻ വേണ്ടി KPCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് വടക്കാഞ്ചേരിയിൽ പോയി ഇലക്ഷനിൽ നിന്ന് മൊയ്തീനോട് 8 നിലയിൽ പൊട്ടി. അതുവരെ വടക്കാഞ്ചേരി കോൺഗ്രസിൻ്റെ മണ്ഡലമായിരുന്നു. വടക്കാഞ്ചേരിയിൽ മുരളീധരൻ തോൽക്കുമെന്ന് ലോകത്താരം വിചാരിച്ചില്ല. പക്ഷേ മുരളീധരൻ തോറ്റു. മുരളീധരന് മാത്രമേ തോക്കാൻ പറ്റൂ, അതാണ് സിറ്റുവേഷൻ. പിന്നീട് മുരളീധരൻ ഏറെക്കാലം വനവാസത്തിലായിരുന്നു. പിന്നീട് കോൺഗ്രസിനെ പുലർത്തി കരുണാകരനെ കൊണ്ട് ഡിക്ക് രൂപീകരിച്ചു. DIC എന്ന പാർട്ടി ഡിക്ക് രൂപീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് വരാൻ മുരളീധരൻ ശ്രമിച്ചു. അച്യുതാനന്ദൻ സമ്മതിക്കുമോ? സമ്മതിച്ചില്ല. CPI സമ്മതിക്കുമോ? സമ്മതിച്ചില്ല. എല്ലാവരും കൂടെ ഡിക്കിനെ ചവിട്ടിയെടുത്ത് പുറത്താക്കി. പിന്നെ കോൺഗ്രസ് Sൽ ചേർന്നുകൊണ്ട് വരാനുള്ള ഒരു ശ്രമം നടത്തി, അതും വേസ്റ്റായി. AKG സെൻറ്ററിൻ്റെ പടിയിറക്കി വിട്ടു പിണറായി വിജയൻ. പടിയിറക്കി വിടേണ്ട ഗതികേട് അദ്ദേഹത്തിനുണ്ടായി. കാരണം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു മുരളീധരനെ ഇങ്ങ് കൊണ്ടുവരാൻ. ഇങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചു. അക്കാലത്താണ് ഒരു ലോക്സഭാ ഇലക്ഷൻ ഉണ്ടായതും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായതും പന്നിയൻ രവീന്ദ്രൻ ജയിച്ചു കയറിയതും. അത് ഡിക്കിൻ്റെ വോട്ട് കൊണ്ടാണെന്ന് ഡിക്കുകാർ പറഞ്ഞു വരുത്തി. മാർസിസ്റ്റ് CPI വോട്ട് കൊണ്ടല്ല, ഡിക്കിൻ്റെ വോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞൊക്കെ പരത്തി അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇങ്ങോട്ട് വരാൻ വേണ്ടി, ഇടതുപക്ഷത്തേക്ക് വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. AKG സെൻറ്ററൊക്കെ കയറിയൊക്കെ ഇറങ്ങി മുരളീധരൻ. പക്ഷേ മുരളീധരന് പറ്റിയില്ല. അങ്ങനെ മുരളീധരനെ തിരിച്ചു കൊണ്ടുവന്നത് VM സുധീരനാണ്. VM സുധീരനിട്ട് തന്നെ ആദ്യം പണി കൊടുത്തു. VM സുധീരൻ്റെ പ്രവർത്തികളെയൊക്കെ എതിർത്തുകൊണ്ട് മുരളീധരൻ രംഗത്ത് വന്നു. വട്ടിയൂർക്കാവ് MLA ആയ മുരളീധരൻ ജനകീയനായിരുന്നു എന്ന് സമ്മതിക്കാതെ വയ്യ. അദ്ദേഹം ജനകീയനായിരുന്നു. പിന്നീട് മുരളീധരൻ മുരളീധരൻ്റേതായ രീതിയിലേക്ക് അങ്ങ് പോയി. കഴിഞ്ഞ തവണ നിയമത്തെ ഇലക്ഷൻ നിന്നപ്പോൾ മുരളീധരൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു UDF അധികാരത്തിൽ വരും, താ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവും. ഇതായിരുന്നു മുരളീധരൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ മുരളീധരൻ കട്ട വെയിറ്റായിരുന്നു. പിന്നെ മാധ്യമങ്ങൾക്കൊന്നും അങ്ങനെ അഭിമുഖമൊന്നും മുരളി സാറ് കൊടുക്കില്ല. മുരളി സാർ കൊടുക്കണമെങ്കിൽ ഏഷ്യാനെറ്റ് മനോരമ അങ്ങനെയുള്ള വലിയ വലിയ മാധ്യമങ്ങൾക്ക്, പാവപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെ മുരളി സാറിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ വേണ്ടി നടക്കും. പക്ഷേ മുരളി സാർ ഇത്തിരി വെയിറ്റൊക്കെ ഇട്ടിട്ട് പതുക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ ഇത്തിരി വെയിറ്റൊക്കെ ഇട്ട് നെഞ്ചൊക്കെ വിരിച്ച് നടന്നു. 3rd സ്ഥാനമായിപ്പോയി നിയമത്ത്. ആരെങ്കിലും പ്രതീക്ഷിച്ചു. ഇപ്പോൾ കെ സുധാകരനാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. കെ സുധാകരൻ കോൺഗ്രസിന് അടിമുടി പരിഷ്കരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. VD സതീശൻ ഒപ്പം ഉണ്ട്. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി അടക്കമുള്ള സകല ടീമും ഈ ടീമിനെതിരാണ്. അപ്പോൾ മുരളീധരൻ ഇപ്പോൾ കളിക്കുന്നത് മുരളീധരൻ കെ സുധാകരനോടൊപ്പം ഒട്ടി നിന്നുകൊണ്ട് തൻ്റെ കാര്യം സാധിക്കുകയാണ്. തൻ്റെ കാര്യം തനിക്ക് ആവശ്യപ്പെട്ട 5-6 പേരെ KPCC പുനഃസംഘടനയിൽ ഉൾപ്പെടുത്തുക, ഇതൊക്കെയാണ് മുരളീധരൻ്റെ ലക്ഷ്യം. അല്ലാതെ മുരളീധരൻ സുധാകരനോട് സ്നേഹമൊന്നുമില്ല. മുരളീധരൻ മുമ്പ് സോണിയാഗാന്ധിയെ വിളിച്ചത് മദാമി എന്നാണ്. പേട്ടയിലാണ് ആ പ്രസംഗം നടന്നത്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പേട്ടയിൽ, എൻ്റെ വീടിരിക്കുന്ന പേട്ടയിൽ. അന്ന് സോണിയാഗാന്ധിയെ വിളിച്ചത് മദാമി എന്നാണ്. ആ വിളി കോൺഗ്രസ്സുകാർ സഹിച്ചില്ല. സത്യം പറഞ്ഞാൽ സോണിയാഗാന്ധി പോലും സഹിച്ചില്ല. അത് ഒരു ചരിത്രപരമായ പ്രസംഗമായി മാറി. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായ ഒരു പ്രസംഗമായി മാറി. സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിച്ചു. ആ ചെറുക്കൻ രാഹുൽ ഗാന്ധിയെ അമോൽ ബേബി എന്ന് വിളിച്ചു. ഇനി വിളിക്കാനൊന്നുമില്ല കോൺഗ്രസ് യോഗത്തിൽ വെച്ച് മുരളീധരൻ. ഇപ്പം മുരളീധരൻ കോൺഗ്രസിൻ്റെ കൂടെ അങ്ങനെ നിൽക്കുന്നു, ഡയലോഗുകളൊക്കെ അടിക്കുന്നു. രമേശ് ചെന്നിത്തലയൊക്കെ ഒന്ന് പുച്ഛിക്കുന്നു, ഉമ്മൻചാണ്ടിയെ പുച്ഛിക്കുന്നു. VM സുധീരനെ പുച്ഛിക്കാൻ ഇപ്പം പറ്റുന്നില്ല, കാരണം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലില്ല. മുമ്പ് VM സുധീരനെ പുച്ഛിച്ചപ്പം VM സുധീരൻ പറഞ്ഞിട്ടുണ്ട് നമ്പാൻ പറ്റാത്ത ഒരുത്തനാണ് താനെന്ന്. പച്ചയ്ക്ക് തന്നെ അയാൾ പറഞ്ഞു. എന്തായാലും മുരളീധര, ഇപ്പം മുരളീധര ഒട്ടി നിൽക്കുക. മുരളീധര നിൽക്കുന്ന ചാണ്ടി തന്നെ നിൽക്കുക. കാരണം താങ്കൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമല്ലോ. പക്ഷേ താങ്കൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ താങ്കൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി താങ്കൾക്ക് വേണ്ടി ജയ് വിളിച്ച കോൺഗ്രസ് പ്രവർത്തകരെ മറക്കരുത്. അങ്ങനെ മറന്നാൽ അവരുടെ ശാപം നിങ്ങളെ വിട്ടു പോകില്ല മുരളീധര. അവരുടെ ശാപം വല്ലാത്തൊരു ശാപമാണ്. കാരണം നിങ്ങളെ അത്രയേറെ സ്നേഹിച്ചിരുന്നു. വട്ടിയൂർക്കാവ് MLA എന്നുള്ള നിലയിൽ നിങ്ങൾ ജനകീയനായിരുന്നു, അതിൽ ഒരു സംശയവുമില്ല.
പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് തരന്താണ കളിയാണ്. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കെ സുധാകരൻ്റെ പിണിയാളായി നിന്നുകൊണ്ട് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും നിങ്ങൾ കുറ്റം പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് അത് കള്ളമാണെന്നറിയാം, നിങ്ങളുടെ കപടനാടകമാണെന്നറിയാം.